Brand Box Fitness, the first modern air-conditioned gym in Chellakara, equipped with latest machines and packages. Lady Trainer also available. Join now, Brand Box Fitness. നവകേരള സദസ്സിലൂടെ സർക്കാർ കോമാളി വേഷം കെട്ടുകയാണെന്ന് കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എ മനീഷ്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഇടതുപക്ഷ പാർട്ടി നയങ്ങൾ നടപ്പിലാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കെ എസ് എസ് പി എ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വഞ്ചനാദിന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ എന്താ ചെയ്യുന്നത്, പിണറായി വിജയൻ എന്താ ചെയ്യുന്നത്? ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുക നവകേരള സദസ്സ്. സി പി ഐ എം അധികാരത്തിൽ വന്ന് 7 വർഷം പിന്നിടുകയാണ്. 7 വർഷം കഴിഞ്ഞപ്പോഴാ പുതിയൊരു കേരളത്തിനെ പറ്റി ഇവർ ചിന്തിക്കുന്നത്. സ്നേഹമുള്ള സഖാക്കളെ, കേരളമുണ്ടായ അന്ന് മുതൽ തന്നെ കേരളത്തിന് പുതുമയാർന്ന തരത്തിൽ ഭരണം നടത്തിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും. ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നടപ്പിലാക്കിയ എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഒരു നാടാകെ ദുരിതത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ ഒരു പുതിയ കേരളമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ മേഖലകളിൽ യോഗങ്ങൾ വിളിച്ച് ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷൻ മുടക്കും, ആളുകൾക്ക് കൊടുക്കുന്ന തൊഴിൽ മുടക്കും, യോഗം വിളിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് യോഗങ്ങൾ സംഘടിപ്പിച്ച് സർക്കാർ ചെലവിൽ ഇവിടെ സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണോ ഒരു സർക്കാരിന്റെ ജോലി? ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, ആ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഉത്തരവാദിത്യം ഈ സർക്കാരിനില്ലേ? സർക്കാർ ഇത് ചെയ്യാതെ ഇത്തരം കോമാളികളുമായി കോമാളി പ്രവർത്തനങ്ങളുമായി പോകേണ്ടതാണോ ഒരു സർക്കാരിന്റെ പ്രവർത്തനം? ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് സേവനം ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ സ്ഥാപനങ്ങളിൽ ജീവനക്കാരെ നിശ്ചയിക്കേണ്ടേ? അവർക്ക് ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടേ? ഇതുപോലുള്ള പെൻഷനേഴ്സിനെ അംഗീകരിക്കേണ്ടേ? അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകേണ്ടേ? ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടേ? അവർക്ക് അതിനനുസൃതമായ രീതിയിലുള്ള ഒരു ഭരണം നടത്താൻ ഈ സർക്കാരിന് സാധിക്കേണ്ടേ? ഇതൊന്നും ചെയ്യാതെ കോടിക്കണക്കിന് രൂപ കടമെടുത്തുകൊണ്ട് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിനും അവരുടെ കുടുംബ ജീവിതത്തിനും സന്തോഷം നൽകുന്ന തരത്തിലേക്ക് പോകുകയാണോ ഒരു സർക്കാരിന്റെ ജോലി?